ഹലോ എവ്രിവൺ, ഐ എം സമീന അജ്മൽ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വില്യം ലാംഗ്ലാൻഡിനെ കുറിച്ചാണ്. മിഡിൽ ഇംഗ്ലീഷ് പോയിറ്റ് ആയിട്ടുള്ള ന്യൂ ട്രെൻഡ്സ് ഇൻ മിഡീവൽ ഇംഗ്ലണ്ടിൽ, മിഡീവൽ ഇംഗ്ലണ്ടിലെ പ്രധാന റൈറ്റേഴ്സിൽ ഒരാളായി വില്യം ലാംഗ്ലാൻഡ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ജോഫ്രി ചോസറെ കുറിച്ചും ജോൺ ഗോവറെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ വില്യം ലാംഗ്ലാൻഡ് ആണ് നോക്കാം. അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മിഡിൽ ഇംഗ്ലീഷ് പോയറ്റാണ്. അതുപോലെ തന്നെ ചോസറിൻ്റെ സമകാലിക റൈറ്റർ, അദ്ദേഹത്തോടൊപ്പമുള്ള കാലഘട്ടത്തിലുള്ള റൈറ്ററും കൂടിയാണ്. തിയോളജിയെക്കുറിച്ചൊരു ഡീപ്പായിട്ട് നോളജുള്ള വ്യക്തിയും കൂടിയാണ് വില്യം ലാംഗ്ലാൻഡ്. വില്യം ലാംഗ്ലാൻഡിൻ്റെ പ്രധാന വർക്കാണ് ദ ബുക്ക് ഓഫ് പിയേഴ്സ് ദ പ്ലോമാൻ. അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് വളരെ സിമ്പിൾ കൊളോക്കിയൽ ലാംഗ്വേജ്, ഒരുപാട് ബിംബം ഇമേജറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ബുക്കാണ്. ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് സാമൂഹിക ഉത്തരവാദിത്വം, ഫെയ്ത്ത്, അതുപോലെ തന്നെ വിശ്വാസവും, അതുപോലെ തന്നെ ഈ വ്യക്തി സംരക്ഷണം, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോമാണ് റിച്ചാർഡ് ദി റെഡ്ലെസ് എന്ന് പറയുന്നത്. ഇതൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. ചോസറിൻ്റെ അതേ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1400s അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് വില്യം ലാംഗ്ലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.